സിഖ് ടെററിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് 4-5 ദിവസം മുമ്പ് ലണ്ടൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു, ഗുർപത് വന്ത് പന്നു അയാളെ കൊല്ലുവാൻ വേണ്ടി ഇന്ത്യൻ ഏജൻറ്റുമാർ അമേരിക്കയിൽ വെച്ച് ശ്രമിച്ചു, ന്യൂയോർക്കിൽ വെച്ച്. ഇദ്ദേഹം ഒരു ലോയറാണ്, നിങ്ങൾക്കറിയാം പന്നു. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് കനേഡിയൻ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട്. തുറന്നാ പറയുന്നത് ഇന്ത്യൻ ഫ്ലൈറ്റുകൾ ബോംബ് വെക്കും, ഇന്ത്യയിലെ കാനഡയിലുള്ള ഹിന്ദുക്കളെ അവിടുന്ന് പറഞ്ഞു വിടും. അതായത് പക്ക ടെററായിട്ട്. എന്നിട്ട് കാനഡയിൽ പലയിടത്ത്, ഒട്ടാവയിൽ, അവിടുത്തെ ഗുരുദ്വാരയിൽ ഇന്ത്യൻ ഒഫീഷ്യൽസിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചേക്കുവാണ് ഇവരെ കൊല്ലും കനേഡിയൻ എംബസി, കാരണം നിജറുമായിട്ട് ബന്ധപ്പെട്ട കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം അമേരിക്കൻ മീഡിയയും റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അത് കാനഡയിൽ നിന്ന് റിപ്പോർട്ടിങ് തുടങ്ങി, ന്യൂയോർക്കിൽ നിന്ന് തുടങ്ങി, ഡൽഹിയിൽ നിന്ന് തുടങ്ങി. അപ്പം ന്യൂയോർക്ക് ടൈംസിൻ്റെ അകത്ത് റിപ്പോർട്ട് വന്നു. അപ്പം അതിനകത്ത് പറയുന്നത് നിഖിൽ ഗുപ്ത എന്ന് പറയുന്ന ഒരു കോൺട്രാക്ട് കില്ലർ, അയാളെയാണ് ഹയർ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ഏജൻറ്റ്. അത് അയാളുടെ പേരും ആ റിപ്പോർട്ടിൽ പറയുന്നില്ലെങ്കിൽ പ്രോസിക്യൂട്ടേഴ്സ് പറയുന്നുണ്ട്, വാഷിങ്ടൺ ബേസ്ഡ് ആണ്. ഏകദേശം $15,000 ക്യാഷ് ആയിട്ട് കൊടുത്തു, ബാക്കി $85,000 ഈ കൃത്യം നടന്ന ശേഷം കൊടുക്കാം. ഇത് അമേരിക്കൻ പ്രസിഡൻറ്റ് G20 ഉച്ചകോടിയുമായിട്ട് ഇന്ത്യയിൽ വന്ന സമയത്ത് പ്രധാനമന്ത്രി മോദിയുമായിട്ട് സംസാരിച്ചു എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ നിഖിൽ ഗുപ്തയെ ചെക്ക് റിപ്പബ്ലിക്കിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു ഇന്ത്യൻ ഒറിജിനാണ്. അപ്പം ഇനി അതിൻ്റെ ചില കാര്യങ്ങളിലോട്ട് കടക്കുക. അപ്പോൾ അമേരിക്കയിലെ ഒരു നിയമമുണ്ട്, പാട്രിയോട്ടിക് ആക്ട്. അപ്പം ഈ നിയമത്തിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അമേരിക്കൻ സിറ്റിസനെയോ മറ്റോ ഒരു രാജ്യക്കാർക്കും അവൻ്റെ താല്പര്യം അനുസരിച്ച്, അവരുടെ താല്പര്യം അനുസരിച്ച് കൊല്ലാൻ സാധിക്കില്ല. പക്ഷേ അമേരിക്കയ്ക്ക് കൊല്ലാം, അതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഒസാമ ബിൻ ലാഡനെ പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ പോയിട്ട് അമേരിക്ക പോയി കൊന്നു. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ലൈവായിട്ട് അമേരിക്കൻ പ്രസിഡൻ്റ് ഒബാമ, ബൈഡൻ, അമേരിക്കൻ സൈനിക മേധാവി കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ പോയി കൊല്ലുക. കാരണം ക്യാമറ, കാരണം ലൈവായിട്ടാണ് കാണിക്കുക. അത് ലോകം മുഴുവൻ ആ ഫോട്ടോ കണ്ടതാണ് ലൈവ്. അതേപോലെ പാകിസ്ഥാനിൽ, അത് പാകിസ്ഥാൻ്റെ നിർദ്ദേശം എടുത്തിട്ടാണ് പോയത്. അമേരിക്കയ്ക്ക് ഒരു നിയമമുണ്ട്, അതവർ നോക്കും. അമേരിക്കയുമായിട്ട് ബന്ധമുള്ളവർക്കും ഒരു നിയമമുണ്ട്, അമേരിക്കയായിട്ട് വെറുത്ത് നിൽക്കുന്നത് വേറെ നിയമമാണ്. ഇതൊക്കെ ഞാൻ ഈ പറയുന്ന അമേരിക്കയുടെ ഡിപ്ലോമസിയുടെ ഭാഗമാണ്. അവർ ഈ പറയുന്ന എത്രമാത്രം നയങ്ങളെ പറ്റി പറയുവാണെങ്കിലും ആലോചിച്ച് നോക്കേണ്ടതാണ്, അവർക്കൊരു നിയമമുണ്ട്. ആ നിയമം അവർക്ക് മാത്രമാണ്, മറ്റുള്ളവർക്ക് ആ നിയമം ബാധകമല്ല. അതുകൊണ്ട് അവർക്ക് എവിടെയും പോയി ആൾക്കാരെ കൊല്ല, എവിടൊക്കെ പോയി ബോംബിട്ടു, എവിടൊക്കെ പോയി ബോംബിട്ടു, എവിടൊക്കെ പോയി ആൾക്കാരെ കൊന്നു, ആരാ ചോദിക്കാനുള്ള ആരുമില്ല. പക്ഷേ ഈ സിഖ് ടെററിസ്റ്റ് പബ്ലിക്കായിട്ടാണ് പറയുന്നത് കൊല്ലും. എന്നിട്ട് അമേരിക്ക എന്താ ആക്ഷൻ ആണ് എടുത്തത്? ഇതിന് ഇത് ബേസിക്കലി ഇന്നോ ഇന്നോ തുടങ്ങിയെന്നല്ലേ, നേരത്തെ മുതൽ ഇന്ത്യ ഭരിച്ചിരുന്ന പല ഭരണാധികാരികളും ഇതേപോലെ ഇന്ത്യയിൽ, നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഓരോ കണക്കുകൾ നമ്മൾ എടുക്കും വളരെ തമാശയാണ്. ഇന്ത്യയിൽ പല ബ്ലാസ്റ്റും നടത്തിയവരെ പല രാജ്യങ്ങളിൽ പോയി അങ്ങ് ഒളിക്കുക. മോദി വരുമ്പോഴാണ് അതിൻ്റെ ചേഞ്ച് ആകുന്നത്, അവരെ തെരഞ്ഞു പിടിച്ച് കൊണ്ടുവരിക അല്ലെങ്കിൽ കൊല്ലുക. ആലോചിച്ച് നോക്കുക, പട്ടികളെ ചക്കൂല് ചാവുന്ന പോലെയാണ് ഇന്ത്യയിൽ പല ബോംബ് ബ്ലാസ്റ്റുകൾ, എത്രയോ മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്. ആരാണിതിൻ്റെ പിറകിൽ? അവനെ ജസ്റ്റിസ് എന്ന് പറഞ്ഞൊരു സംഭവം വേണ്ടായോ? എന്താണ് പഞ്ചാബിൽ നടന്നത്? ഓപ്പണായിട്ട് പറയുമല്ലയോ കൊല്ലും. അപ്പം ഇതിനെതിരെ ഇന്ത്യാ ഗവൺമെൻറ് നടപടിയും ചെയ്തു, ഞാൻ ലീഗലായിട്ട് പറയും. എന്തുകൊണ്ട് ഈ പറയുന്ന പന്നുവിനെതിരെ ആക്ഷൻ എടുക്കുന്നില്ല കാനഡ, അല്ലെങ്കിൽ അമേരിക്ക എടുക്കുന്നില്ല, അല്ല ഇന്ത്യ മാത്രം എടുത്താൽ മതിയോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അയാളെ ഇന്ത്യയിലോട്ട് വിടുന്നില്ല? അതാ പറഞ്ഞ്, ഈ രാജ്യങ്ങൾക്ക് അവരുടേതായ ഒരു നിയമം വെച്ചിട്ടുണ്ട്. വിജയമാല്യ പ്രശ്നം എടുക്കുക, എത്ര വർഷം കൊണ്ട്? അവിടുത്തെ കോടതി അതെല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ തരുള്ളൂ, അതാണ് അവരുടെ നിയമം.
അതായത് ഇവിടെ ഒരു എക്കണോമിക് ഒഫൻസോ കൊലപാതകമോ ബോംബ് ബ്ലാസ്റ്റോ ഒക്കെ നടത്തിയിട്ട് ഈ രാജ്യങ്ങളിൽ പോയി അഭയം പ്രാപിക്കുക. നിജാർ എന്തുമായിരുന്നു? എത്ര പേരെ കൊന്ന കേസിലെ ബോംബ് ബ്ലാസ്റ്റിലെ പ്രതിയാണ്. ആദ്യം പാകിസ്ഥാനിൽ പോകുന്നു, അവിടുന്ന് മുങ്ങി മിഡിൽ ഈസ്റ്റ് വഴി അങ്ങ് കാനഡയിൽ പോയി. അയാൾ കൊല്ലപ്പെടുന്നതിൻ്റെ ഒരു വർഷം മുമ്പ് അവിടുത്തെ സിറ്റിസൺഷിപ്പും കൊടുത്തു. സി ഹൗ ഉറുബിൾ. അവരുടെ നിയമം വേറെ, നമുക്ക് വേറെ നിയമം. അതാണ് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. നമ്മുടെ മാറ്റം ഉണ്ടാകും. ഇതേപോലെ ഇന്ത്യയിൽ ചെയ്യുന്നവരെ നമുക്ക് അവിടെ ചെന്ന് അവരെ നേരിടണം, ന്യൂട്രലൈസ് ചെയ്യണം. ഇതൊരു മാനദണ്ഡം ഉണ്ടാകണം. പക്ഷേ അമേരിക്ക എടുക്കുന്ന തീരുമാനം അവർക്കൊരു നിയമമാണ്. ആ നിയമം അവർ തന്നെ പാലിക്കുന്നു, അവർക്കെന്തും ചെയ്യാം. പക്ഷേ ഇതിനെപ്പറ്റിയുള്ള ഹൈ ലെവൽ ഇൻവെസ്റ്റിഗേഷനൊക്കെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി വിദേശകാര്യ ഉപ സെക്രട്ടറി പറയുന്നുണ്ട്. പക്ഷേ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അവർ തീരുമാനിക്കുക, അവർ ചെയ്യും. മറ്റുള്ളവരെ കൊണ്ട്, കാരണം മറ്റുള്ളവർ മരിക്കുകയോ മരിക്കാതിരിക്കുകയോ ചെയ്യുക, അത് അവരുടെ കാര്യം. അതുമായിട്ട് ഒരു ലോകം മുന്നോട്ട് പോകുന്നത് ശരിയായ രീതിയല്ല. അതായത് ഗ്ലോബൽ ഓർഡർ എന്ന് പറയുന്ന അമേരിക്ക തീരുമാനിക്കുന്നതാണ്, അതല്ല. അതിന് മാറ്റമുണ്ടായേ മതിയാകൂ, അതിന് മാറ്റമുണ്ടാകും.